April 2019, ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രൈവറ്റ് കമ്പനി ചന്ദ്രനിൽ ലാൻഡിംഗ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നടക്കാത്ത കാര്യം ചെയ്യാൻ പോകുന്നു, വിശ്വസിക്കാൻ പറ്റുമോ? ചന്ദ്രനിൽ കാലുകുത്താൻ പോകുന്നു. ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനും ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടില്ല. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രൈവറ്റ് ലാൻഡർ ഇതായിരിക്കും. ഗൂഗിൾ എക്സ് സമ്മാനമായ $20 മില്യൺ ലഭിക്കുന്നതിന് വേണ്ടി 3 എഞ്ചിനീയേഴ്സ് തുടങ്ങിവെച്ച ഈ കാര്യം പ്രൈവറ്റ് സ്പേസ് എക്സ്പ്ലോറേഷനിൽ വളരെ വലിയൊരു ചരിത്രം ഉണ്ടാക്കുവാൻ പോവുകയാണ്. ടേക്ക് ഓഫ് ചെയ്ത് 35 മിനിറ്റിന് ശേഷം ഈ പാരിഷി ഭൂമിയുടെ താഴത്തെ ഭ്രമണപഥത്തിലാണ് ഉള്ളത്. പക്ഷെ ഈ വാഹനം 4 മില്യൺ മൈൽസ് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇവർ പോകുന്ന ഈ പാത ചന്ദ്രനിലേക്ക് വേഗത്തിൽ പോകാനുള്ള പാതയല്ല. അപ്പോളോ 11 മിഷൻ ഈ ട്രിപ്പ് പൂർത്തീകരിക്കാൻ 4 ദിവസം മാത്രമേ ആയുള്ളൂ. പക്ഷേ ഈ പാരഷ്യൂട്ടിന് ആ സ്ഥലത്തേക്ക് പോകാൻ 7 ദിവസം ആവശ്യമുണ്ട്. ചന്ദ്രനിലേക്ക് നേരിട്ട് പോകണമെങ്കിൽ അതിന് ധാരാളം ഫ്യൂൽ വേണ്ടിവരും, വലിയ ലാൻഡർ വേണം. ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭൂമിയുടെ ഗ്രാവിറ്റി ഉപയോഗിച്ച് 4-5 പ്രാവശ്യം ചുഴറ്റി സ്ലിംഗ് സ്ലോട്ട്സ് പോലെ എറിയാൻ പോകുന്നു. ഇത് ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ട് ഇതിന്റെ വെലോസിറ്റി കുറയും, പിന്നെ ഭൂമിയെ സമീപിക്കുമ്പോൾ വേഗത കൂടും, പിന്നെ എഞ്ചിൻ പ്രവർത്തിക്കാൻ ആരംഭിക്കും. ഭൂമിയെ സമീപിക്കുമ്പോഴാണ് വെലോസിറ്റി അധികമാകുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇത് വലിയ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സിലൂടെ സഞ്ചരിക്കും. ഈ സ്പേസ് ക്രാഫ്റ്റ് ഭൂമിയുടെ ഓർബിറ്റിൽ നിന്ന് ചന്ദ്രന്റെ ഓർബിറ്റിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്പേസ് ക്രാഫ്റ്റ് സഞ്ചരിക്കുന്നു, ഭൂമി ചുറ്റുന്നു, ചന്ദ്രൻ ഭൂമിയെ ഭ്രമണം ചെയ്യുന്നു, എല്ലാം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാട് പ്രശ്നങ്ങളുള്ള കാര്യമാണ്. എന്തെങ്കിലും തെറ്റായി നടന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ചന്ദ്രനെ മിസ് ചെയ്യും. ഈ പാരഷ്യൂട്ട് ഒരു പ്രത്യേക സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്തുള്ളിലുള്ള എഞ്ചിൻ പ്രവർത്തിക്കണം, വാഹനത്തിന്റെ വേഗം കുറയ്ക്കണം. അപ്പോഴാണ് ചന്ദ്രന്റെ ഗ്രാവിറ്റിയുടെ ശക്തിയിൽ ഈ വാഹനം അകപ്പെടും. ഉള്ളതിൽ ഏറ്റവും ഉയരമുള്ള ഓർബിറ്റ് ആ ചന്ദ്രന്റെ ആറ്റിറ്റ്യൂഡ് വരെ കൊണ്ടുവരണം. അതുമാത്രമല്ല, ഇവർ ആഗ്രഹിച്ചതുപോലെ ചന്ദ്രനും ആ കൃത്യമായ സാഹചര്യത്തിലെത്തണം. നാവിഗേഷൻ സിസ്റ്റം എല്ലാം സ്റ്റാർട്ട് ആയിരിക്കുന്നു, ശരിയായ ഡയറക്ഷനിലാണ് ഉള്ളത്. പാരഷ്യൂട്ട് കാത്തിരിക്കുന്നു, എഞ്ചിന് നന്നായി പ്രവർത്തിക്കുന്നു, ചന്ദ്രനടുത്തെത്തിയിരിക്കുന്നു. ഇതാ ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ചന്ദ്രന്റെ ഗ്രാവിറ്റിക്കുള്ളിൽ എത്തിയിരിക്കുന്നു. ഇവരുടെ തീരുമാനം വിജയിച്ചിരിക്കുന്നു. പാരഷ്യൂട്ട് ഇപ്പോൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലാണുള്ളത്.